ഹലോ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ ഇന്നും ഇവിടെ കാണിക്കാൻ പോകുന്നത് നമ്മളെ പെരയിൽ തന്നെ നമുക്ക് പൈപ്പിംഗ് ബാഗ് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നാണ് കേട്ടോ അപ്പോൾ പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തത് കൊണ്ട് ആരും കേക്ക് ഡെക്കറേറ്റ് ചെയ്യാതെ വിഷമിച്ചിരിക്കുമെന്നും വേണ്ട അപ്പോൾ നമുക്ക് പൈപ്പിംഗ് ബാഗ് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറാണ് എടുത്തുക്കുന്നത് ഇതുപോലത്തെ കവർ തന്നെ ആവണമെന്നൊന്നുമില്ല കേട്ടോ ഏത് കവറും ആകാം നമുക്ക് ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കവറുകളൊക്കെ ഇത് ഇതുപോലെ കോണായിട്ട് മുറിച്ചെടുക്കുകയാണെങ്കിൽ മതി എന്നിട്ട് നമ്മൾ ഇതുപോലെ പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ പഞ്ചിങ് മെഷീൻ ഇല്ലാത്തവരൊന്നും ഒരു പേടിയും പേടിക്കണ്ട ഞങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞുതരാം ഇതുപോലെ കോണാക്കിയാണെങ്കിൽ കവർ മുറിച്ചുക എന്നിട്ട് നമ്മൾ എന്തുമായിട്ടോ എന്നറിയാം നമ്മൾ ഇസ്തിരിപ്പെട്ടി ഉണ്ടല്ലോ അയൺ ബോക്സ് അത് വെച്ചിട്ട് നമ്മൾ കീറിയ ഭാഗം ഉണ്ടല്ലോ ഈ തുറന്ന് നിൽക്കുന്ന ഭാഗം ആ ഭാഗത്ത് നേരിട്ട് വെക്കരുത് അവിടെ ഒരു പേപ്പർ വെക്കുക പേപ്പർ വെച്ചിട്ട് നമ്മൾ ഇസ്തിരിപ്പെട്ടി നല്ലോണം ചൂടാക്കിയിട്ട് അതിൻ്റെ വക്കത്തേക്ക് ഇങ്ങനെ ആക്കി വെച്ചുകൊടുത്താൽ മതി അത് നല്ല സൂപ്പറായിട്ട് ഇട്ടും എന്താ അറിയാത്ത ആരെങ്കിലും ഉണ്ട് ഞങ്ങൾ ചെയ്തു നോക്കേണ്ടിയിട്ടോ അപ്പം എന്താ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഞമ്മളിതിൻ്റെ ഫ്ലഗ് ഫ്ലഗ് കുറച്ച് ലൂസാണ് ആണ് അപ്പോൾ ഇതിക്ക് കറണ്ട് പെട്ടെന്ന് വരുന്നില്ല അല്ലാത്ത പ്രശ്നമൊന്നും ഇല്ല നമുക്ക് ഫ്ല കണ്ടതിൻ്റെ ഒരു ഭാഗത്ത് ചോപ്പ് ലൈറ്റ് കത്തും ആ ലൈറ്റ് കത്തിയാൽ ഇത് ചൂടാവും ഇതിപ്പോൾ പ്ലാസ്റ്റിക് സാധനം വെച്ച് അതൊന്ന് അമർത്തി കൊടുത്താലേ ചൂടാവുള്ളൂട്ടോ അല്ലാതെ നമ്മൾ കൈ അയച്ചാലൊന്നും പ്രശ്നമൊന്നുമില്ല എന്ന് കരുതി കുട്ടികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമാണ് വേണം കേട്ടോ കുട്ടികളെ നമ്മൾ കൈ അയച്ചിട്ടൊക്കെ അമർത്തി വെക്കും അപ്പോൾ ഇത് ഞാൻ ആദ്യം വാങ്ങിയൊരു പൈപ്പും ബാഗാണ് ഇതിൻ്റെ പ്രശ്നം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒക്കെ നോസിലിട്ട് കണ്ട് അങ്ങനെ തിരിച്ചുകാണ്ട് അതിൻ്റെ ഉള്ളിൽക്കണ് ആക്കലാണ് പക്ഷേ ഇതിൽ നമ്മൾ പിന്നെ ക്രീമൊക്കെ ബീറ്റ് ചെയ്ത് കാണ്ട് അതിൽ ആക്കിക്കാണ്ട് അതിങ്ങനെ പീച്ചു കൊടുക്കൂലേ അങ്ങനെ പീച്ചി കൊടുക്കുമ്പോൾ ഒറ്റ പോവാറില്ലേ കാരണം അതിൻ്റെ നോസിൽ നമ്മൾ കജിപ്പോ ക്രീമൊക്കെ പാടുണ്ടാവും നമ്മളെ കേക്കിൽ കൂടെ പിന്നെ ഡിസൈനൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതാണ് അതിൻ്റെ കുഴപ്പം കണ്ടോ അങ്ങനെ ഒന്ന് പോരും പിന്നെ അത് ചെറിയതുമാണ് അപ്പോൾ ഞാനതിന്ന് ഒഴിവാക്കി പിന്നെയാണ് ഈ ഒരു ഓർമ്മ വന്നത് നമ്മളെ പി ഡിയിലെ പി ഡിയിൽ ഫണ്ട് കൂട് ഉണ്ടാക്കിയ സമയത്ത് ഇപ്പോൾ വാങ്ങിച്ചത് തന്നെ കേട്ടോ നമ്മളെ പിടിയിലത്തെപ്പ വാങ്ങിച്ചത് തന്നെ പക്ഷേ ഇപ്പം ആയുസൊന്നും ഉണ്ടാക്കില്ല അപ്പോൾ അത് അവിടെ അപ്പോൾ അത് ഞങ്ങൾ ഇങ്ങനെ മൂന്നു കൂട്ടർ വേണ്ട സാധനം ഉണ്ടാക്കണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടിടക്കലാണ് ഇപ്പോൾ അത് ഞാനിത് ഉണ്ടാക്കാൻ കരുതി കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതുപോലെ അങ്ങനെ വെച്ചുകൊണ്ട് ഞാൻ ഇതിൻ്റെ മറ്റേ കവറിന് ബാക്കി ഒരു ബാഗിണ്ടല്ലോ അതുകൊണ്ട് ഒരു വൈഫിംഗ് ബാഗ് ഉണ്ടാക്കിയിട്ടുണ്ടോ അത് ഞാൻ വെറുതെ ഉണ്ടാക്കി വെച്ചാൽ പക്ഷേ അവസാനത്തെ അത് ഓർമ്മ അതൊരു ഉപകാരത്തിലായി ഇനി ഇതിൻ്റെ പക്കത്ത് നമ്മൾ ചെറുതായത് എന്നത് മുറിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ നോസിലേ നോസിലിട്ട് വയ്ക്കുക അത് പാകം ഉണ്ടോയെന്ന് നോക്കുക അപ്പോൾ ഞാൻ മുറിച്ച് കൊടുത്തത് അത് പാകമായിട്ടില്ല ഞാൻ പിന്നെയും കുറച്ചും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ചെടുത്ത് അവിടെ ഇങ്ങനെ പാകമാക്കി അപ്പോൾ ശരിയായി പിന്നെ മറ്റേ ആദ്യം നമ്മൾ വാങ്ങിയ പിന്നെ പൈപ്പിംഗ് ബാഗിൻ്റെ ടോപ്പ് ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അത് ഈ നോസിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി നല്ല സൂപ്പറായിട്ടുള്ള ബൈഫ് മേഘമാണ് ഞാൻ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത് കേക്ക് ഞാൻ ടു കേസ് സെലിബ്രേഷൻ പറഞ്ഞാണ്ട് റെഡിയാക്കിയ കേക്കാണ് കേട്ടോ അപ്പോൾ അതിന് നല്ലൊരു പരിപാടി നമ്മൾ അറേഞ്ച് ചെയ്തതിന് നമ്മളെ വീട്ടുകാരനെ കൂടിയിട്ട് നല്ല അടിപൊളി ഒരു പാർട്ടി അതിന് അപ്പോൾ അതിൻ്റെ വീട് ഞാൻ ഇതിൻ്റെ ഇതിൻ്റെ ബാക്കിൽ കൂടെ കേട്ടോ എല്ലാം പാടെ ആകുമ്പോൾ കുറച്ച് നല്ല വലിയ വീഡിയോ ഒരുപാട് ലെങ്ത് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് വേറെ അത് വേറെ ആക്കാൻ വിചാരിച്ചിട്ടാണ് ഇത് ഞാൻ വേറെ ചെയ്യണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കിയ കേക്കാണ് എന്തായാലും ചോക്ലേറ്റ് കേക്ക് കിട്ടോ കേക്കിൻ്റെ കാര്യത്തിൽ നമ്മൾ അത്ര വലിയ ആളൊന്നും അല്ല എന്നാലും ചെറുമട്ടത്തിൽ കുട്ടികൾക്ക് എപ്പോഴും കുക്കറിലോ അങ്ങനെയൊക്കെ ഒരു കേക്കൊക്കെ വെച്ചു കൊടുക്കും കേക്കിൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് പക്ഷേ കേക്കിൻ്റെ കാര്യത്തിൽ നമ്മൾ അത്രയ്ക്ക് ഇപ്പോഴും ശരിയായിട്ടില്ല പക്ഷേ അതാക്കി നമുക്ക് പഠിച്ചെടുക്കണേ അപ്പോൾ കേക്കിൻ്റെ മുകളിൽ കൂടെ ക്രീമും ഷുഗർ സിറപ്പും ഒക്കെ തേച്ച് ഒരു ഫസ്റ്റ് കോട്ട് ക്രീമൊക്കെ തേച്ച് കണ്ട് ഞാൻ ഫ്രീ ഫ്രീസറിൽ വെക്കുകയാണ് പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ എടുത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത് ഇപ്പം ഞാൻ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ ഈ കേക്ക് അതിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടി നമുക്ക് ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ഞാൻ വെച്ചിരിക്കുന്നത് ചോക്ലേറ്റ് ഗണാശു കണ്ടങ്ങൾ ആ പാത്രത്തിൽ ചെറിയ പാത്രത്തിൽ ഇത് ഞമ്മളെ സ്പെഷ്യൽ ഗണാശുമാണ് കേട്ടോ ഇതെന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ഒരു ചട്ടിയിൽ പറഞ്ഞിട്ടേ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് കൊക്കോ പൗഡർ ഇട്ടിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തു അതുതന്നെയാണ് നമ്മളെ ഗണാശം നല്ല രസം തന്നെ ഇനി വെറുതെ പിന്നെ ചോക്ലേറ്റിൻ്റെ കോമ്പൗണ്ട് വാങ്ങിയാക്കി എന്തൊക്കെയാ ചേർക്കുമല്ലോ മിൽക്ക് മെയ്ഡോ ബട്ടറോ അങ്ങനെ കുറേ സാധനമൊക്കെ ചേർത്തിട്ടൊക്കെയാണ് സാധാരണ ഗണാശം ഉണ്ടാക്കൽ അപ്പോൾ നമ്മൾ ഗണാശം ഇതാണ് ഇതിന് നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ ഇനിയിപ്പോൾ ഗണാശം ഇല്ല ആരും പിന്നെ കേക്ക് ഉണ്ടാക്കാതെ നിൽക്കണ്ട അതുപോലെ ഡെക്കറേറ്റ് ചെയ്യാതെ ഒന്നും നിൽക്കണ്ട പിന്നെ ഞാനൊരു ബൗളിലേക്ക് കുറച്ച് ക്രീം എടുത്തിട്ട് അതിൽ സ്ട്രോബറിൻ്റെ എസെൻസ് പാട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി ആദ്യം ഉണ്ടാക്കിയെടുത്തിട്ടില്ല നമ്മൾ പൈപ്പിംഗ് ബാഗ് ഉണ്ടല്ലോ അയക്കാണ് നിറച്ചിട്ട് ഇതുപോലെ അങ്ങനെ ചെറിയ ചെറിയ അങ്ങനെ വരച്ചു കൊടുത്തു ഡിസൈൻ ഇടത്ത് ചെറു പേരെ ഏതെ നോസിൽ കാണാമല്ല അപ്പോൾ അല്ലാത്തൊക്കെ ഉണ്ടേനേ അത് കാണാല്ല അപ്പോൾ ഞാൻ എന്താട്ടി വേറെ ബൗളൊക്കെ കുറച്ച് പിസ്തൻ്റെ സെൻസ് പറഞ്ഞിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് നമ്മൾ രണ്ടാമത് ഉണ്ടാക്കിയ പൈപ്പിംഗ് ബാഗ് ഉണ്ടല്ലോ ആ പൈപ്പിംഗ് ബാഗുകൾ ആക്കി വെച്ചു അല്ലെങ്കിൽ ഈ മറ്റേ ബാഗൊക്കെ തന്നെ ആക്കിയാൽ മതിയെ അതിൽക്ക് പേരെ എഴുതി നൗസിൽ കാണാൻ അല്ല അപ്പോൾ ഞാൻ ഞാൻ ഈ ബാഗൊക്കെ ആക്കി വെച്ചു കൈമ്മ കൂടി ഒക്കെ ക്രീമൊക്കെ അയക്കണ്ട അതൊക്കെ തിന്നിട്ടുണ്ട് അതിൻ്റെ അടി കൂടെ അപ്പോൾ ഇത് കണ്ടാക്കിയിട്ട് നമുക്ക് പേരെഴുതാം പേരെഴുതാന്ന് വെച്ചാൽ നമ്മുടെ മലയാളി ഹോം മേക്കർന്ന് ഫുൾ ആയിട്ട് എഴുതാണെങ്കിൽ നമുക്ക് ഈ കേക്ക് ഒന്നും പോരാ അപ്പോൾ ഞാൻ ഞാനത് ചെറുതാക്കി അതിൻ്റെ ഫസ്റ്റ് സ്പെല്ലിങ് ആട്ടാണ് എഴുതിക്കുന്നത് എം എച്ച് എം എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ പിന്നെ ടു കെ എന്നൊക്കെ എഴുതിക്കാണ്ട് നമ്മളെ കേക്ക് കണ്ടിട്ട് നമ്മൾ മൊഞ്ചത്തി ആക്കി എടുത്തേ പേ yeah. <mayoutli�at> no so, 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 ും മലയാളി ഹോം മേക്കറിൻ്റെ ഷോർട്ട് ഫോമൊക്കെ എഴുതി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് തോന്നിയത് രണ്ടായിരത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ അതിൻ്റെ അടുത്തൊരു പ്ലസ് കൂടി ചേർക്കാമെന്ന് കരുതി ഒക്കെ നമ്മൾ കുരിശി വരച്ച പോലെ ആയിരിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക വേണ്ടിയിട്ടോ ഇതൊക്കെ നമ്മളെ വീഡിയോൻ്റെ കോലങ്ങൾ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കട്ടെട്ടോ അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടി ചെയ്യുക അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ടു കെയ് സെലിബ്രേഷൻ്റെ വീഡിയോ അടിപൊളി വീഡിയോ അടുത്ത വീഡിയോ കാരണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഓക്കെ ബൈ ബൈ